വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നാടൻ ബീഫ് ചുക്കയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. 1 kg ക്ലീൻ ചെയ്ത ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 tbsp മല്ലിപ്പൊടി, 1 tbsp കുരുമുളക് പൊടി, 1/2 tbsp ഗരം മസാല, 2 tbsp മുളക് പൊടി, 1/2 tbsp മഞ്ഞൾപ്പൊടി, 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം 1 മണിക്കൂർ. പാനിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ഇടാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ. ഇതൊന്ന് ഈവനായി കിട്ടാൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ബീഫ് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്രഷർ കുക്കറിലേക്ക് ഇടാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീഫിന്റെ വേവിൽ പലപ്പോഴും വ്യത്യാസമുണ്ടാവും. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 7 വിസിൽ കൂടെ വരുത്താം. ഇപ്പൊ 7 വിസിൽ വന്നിട്ടുണ്ട്. ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇത് വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. നമുക്കിതൊരു ഏകദേശം 4 മിനിറ്റ് എങ്കിലും ഒന്ന് സോട്ട് ചെയ്ത് കിട്ടണം, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ 4 മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് 3 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളക് കുറച്ച് വേപ്പിലയും കൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സവാള ഒന്ന് നല്ല ബ്രൗൺ ആവുന്നത് വരെ ഏകദേശം 6-7 മിനിറ്റ് എടുക്കും. ഇപ്പൊ നമ്മളുടെ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ചു വെച്ച ബീഫ് ചേർക്കാം. ബീഫിന്റെ വെള്ളം അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 tbsp പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. നന്നായി വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ വെള്ളമൊന്നുമില്ല. ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിപ്പോ ഞാൻ നല്ല ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. വേണമെങ്കിൽ ഈ ഒരു പാകത്തിൽ എടുക്കാവുന്നതാണ്. ഇപ്പൊ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കതിന്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ നാടൻ ബീഫ് ചുക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണിത്. ക്രിസ്മസിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഫോർ വാച്ചിംഗ് മൈ ചാനൽ.